ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്താണ്. ഇന്ന് വളരെ ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ്. യൂറോപ്യൻ കൺട്രി അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ എവിടെ ജോലി ചെയ്താലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയാണ്. ആ പൈസയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അതേപോലെ തന്നെ ചെറിയൊരു സ്പോൺസർഷിപ്പ് ഉണ്ട്, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് അറിയുന്നവർ, ടിഗ് വെൽഡിംഗ് മിഗ് വെൽഡിംഗ് അറിയുന്നവർ. അതേപോലെ തന്നെ ഗൾഫ് എക്സ്പീരിയൻസ് വേണം, 3 വർഷം കുറഞ്ഞത് വേണം. 1 or 2 വർഷം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 3 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി 20 സ്ലോട്ടി ആണ്. പോളണ്ടിലേക്കാണ് വേക്കൻസി. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അത് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നവർക്ക് പോളണ്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടി പലതരം വീഡിയോകൾ, ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേറെ അതിന് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതെടുത്ത് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്താണ്, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ നമ്മുടെ CV സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാലറി പാക്കേജ് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഡീറ്റെയിൽസ് തരും, നിങ്ങൾക്ക് ഇത്രയാണ് ഫിക്സഡ് സാലറിയാണ്. അതായത് നിങ്ങൾക്ക് ഞങ്ങൾ സാലറി $1000 തരുന്നു, ഗ്രോസ് പേയ്മെൻ്റ് ആണ് ഞങ്ങൾ തരുന്നത് എന്ന് പറയും. ചിലപ്പോൾ നെറ്റ് പേയ്മെൻ്റ് ആണ് ഞങ്ങൾ തരുന്നത് എന്നുള്ളത് പറയും. ഗ്രോസും നെറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം, അത് പലരും അറിയുന്നില്ല. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഇവിടെ ഒരുപാട് കൂട്ടുകാർ, ഇവിടെ പോളണ്ടിൽ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഒരുപാട് കൂട്ടുകാരുമാർ തന്നെ അവർക്ക് കയ്യിൽ സാലറി തരുന്നുണ്ട്. ബാങ്കിലല്ല വരുന്നുണ്ടാവുക, കയ്യിൽ സാലറി തരും, അവർക്ക് കൂടുതൽ സാലറി തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൂടുതൽ സാലറി കിട്ടുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, അവരുടെ ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗ്രോസ് എന്ന സാലറി തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ അമൗണ്ട് തരും. അവർ ഇൻകം ടാക്സ്, PF, അങ്ങനെ ആനുകൂല്യങ്ങൾ വരുന്ന നമ്മൾ കമ്പനിയായിട്ട് അടയ്ക്കേണ്ട പൈസകൾ ഇത്ര പെർസെൻറ്റേജ് അടയ്ക്കുന്നുണ്ടാവും. ചിലപ്പോൾ 10 or 15% അവർ അടയ്ക്കുന്നുണ്ടാവും. നമ്മുടെ സാലറിയിൽ നിന്ന് 10% കട്ട് ചെയ്താണ് നമുക്ക് ഈ ടാക്സും അതേപോലെ തന്നെ PFഉം എല്ലാം ESIയും എല്ലാം അവർ അതിൽ തന്നെ അടയ്ക്കുന്നതാണ്. പക്ഷേ ഗ്രോസിൽ അത് ചെയ്യില്ല, അത് നെറ്റ് പേയിലാണ് ഇത്തരം കാര്യങ്ങൾ അടച്ചതിന് ശേഷം നമുക്കൊരു ഫിക്സ്ഡ് സാലറി അവർ തരുന്നത്. പക്ഷേ ഗ്രോസിൽ നമുക്ക് ഫുൾ അമൗണ്ട് തരും, നമ്മളാണ് ഈ PFഉം ടാക്സും എല്ലാം നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും. കമ്പനി ഒരിക്കലും അടയ്ക്കുന്നുണ്ടാവില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നെറ്റ് സാലറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗ്രോസ് ഒരിക്കലും സെലക്ട് ചെയ്യരുത്, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. പരമാവധി നെറ്റാണ് ചോദിച്ച് വാങ്ങിക്കേണ്ടത്. നെറ്റ് പേ ആണെങ്കിൽ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു സാലറി വരും, കമ്പനി ഡയറക്റ്റ് ടാക്സും നമുക്ക് അടയ്ക്കാനുള്ള ഇൻഷുറൻസും അതേപോലെ തന്നെ PFഉം എല്ലാ കാര്യങ്ങളും അവർ തന്നെ നമ്മളുടെ സാലറിയിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്ത് അടച്ചോളും. നമുക്ക് കറക്റ്റ് നമുക്ക് പറഞ്ഞ സാലറി അവർ തരുന്നതായിരിക്കും. ഒരിക്കലും ഗ്രോസ് വാങ്ങിക്കരുത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വെബ്സൈറ്റിലോ കാര്യങ്ങളോ എല്ലാം അന്വേഷിക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് പഠിക്കുക. എനിക്ക് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യുക, ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു വയ്ക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടെ വരുന്ന ബെൽ സിംബൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇത്തരം ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് അറിയാനും സാധിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.